गजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानन्दमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मानसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मनमदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्यनाथन्गे पुत्रन् गणपति हा तन्दे कैगलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेत्तुरु भासुर चरितं भारतं भाग्यं यन्नतु कृष्णं तं संभावनयन्नतु निश्चयं भारतं महा भारतम् भारतम् अमृत सागरम् രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാഭാരത കഥാകഥനം, അതിൽ കർണപർവത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കടന്നു. കർണപർവത്തിൽ അതിഗംഭീരമായിട്ടുള്ള യുദ്ധരംഗങ്ങളെ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മുമ്പിൽ വിവരിക്കുന്ന രംഗമാണ് നമ്മൾ അനുസ്മരിച്ചത്. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ആഗ്രഹപ്രകാരം സഞ്ജയൻ പാണ്ഡവന്മാരുമായി അശ്വത്ഥാമാവിനോട് എതിർത്ത രാജാക്കന്മാരുടെ യുദ്ധങ്ങൾ, അർജുനൻ സംശപ്തകന്മാരുമായി ചെയ്ത യുദ്ധം, ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അത് പറയുകയാണ്. ഓരോ വീരന്മാരും തങ്ങളുടെ ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് പോരാളികളുടെ ദേഹനാശത്തിനും ചാപനാശത്തിനും ആയുധങ്ങളുടെ നാശത്തിനുമൊക്കെ കാരണക്കാരായി. സമുദ്രം പോലെ പരന്ന് അലയടിച്ചു വന്ന സംശപ്തകന്മാര് അവിടെ അർജുനൻ തൻ്റെ ശരങ്ങളെ കൊണ്ട് തകർത്തെറിഞ്ഞു എന്ന് പറയുന്നു. എതിർ സൈന്യത്തിലെ ആനകള്, കുതിരകള്, തേരാളികൾ എന്ന് തുടങ്ങി കാലാൾപ്പട മറ്റ് ജീവജാലങ്ങളൊക്കെ ഭൂമിയിൽ ചത്തുമലച്ചു. അർജുനൻ തൻ്റെ അനന്യസാധാരണമായ യുദ്ധ നൈപുണ്യം അവിടെ കാണിച്ചു. ദേവർഷിമാരും സിദ്ധചാരണന്മാരും ഒക്കെ പുഷ്പവൃഷ്ടി ചെയ്തു പെരുമ്പറ കൊട്ടി പുകഴ്ത്തി. ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായി എന്നാണ്. ചന്ദ്രൻ, സൂര്യൻ, അഗ്നി, വായു എന്നിവരുടെ കാന്തി, ദീപ്തി, ബലം, പ്രകാശം ഇവ ശ്രീകൃഷ്ണാർജുനന്മാരിൽ ഉണ്ട്. ബ്രഹ്മാവിനെയും ശിവനെയും പോലെ ഇവർ അജയ്യരാണ്. ഒരേ തേരിൽ സ്ഥിതി ചെയ്യുന്ന ഇവർ നരനാരായണന്മാരാണ് എന്നൊക്കെ ആ ആകാശവാണി കേട്ടു. ഏതായാലും ഇതൊന്നും വിലവെക്കാതെ അശ്വത്ഥാമാവ് ശ്രീകൃഷ്ണാർജുനന്മാരോട് തനിക്ക് യുദ്ധാതിഥ്യത്തെ നൽകണം എന്ന് അഭ്യർത്ഥിച്ചു. താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു. പറഞ്ഞു, ഗുരുപുത്രനെ നേരെ കൊണ്ടു നിർത്തുകയാണ് ചെയ്തത് പാർത്ഥസാരഥി. അർജുനനോട് സ്ഥിരമായി യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ ബ്രാഹ്മണനെ ഭഗവാൻ ഇത്തരത്തിൽ അർജുനന്റെ ആ ശക്തി കാണിക്കാൻ പാകത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയപ്പോ
അല്ലെങ്കിൽ ആ ബ്രാഹ്മണന്റെ മുമ്പിൽ അർജുനൻ വന്ന് നിന്നപ്പോ അശ്വത്ഥാമാവ് ദ്രൗണി ഭഗവാനെ 60 ശരങ്ങൾ ചെയ്തു. പാർത്ഥൻ അത് മുഴുവൻ ഖണ്ഡിക്കുക മാത്രമല്ല, അവന്റെ വില്ലു മുറച്ചു. മറ്റൊരു വില്ലെടുത്ത് ഭഗവാനെയും അർജുനനെയും ശരമാരിയിൽ സ്തംഭിപ്പിച്ചു ഈ ദ്രൗണി. ഈ സമയത്ത് ഗുരുപുത്രനെയും തന്നോടെടുത്ത സംശപ്തകന്മാരെയും ഒരേ സമയത്ത് അസ്ത്രവീര്യരാക്കുന്ന തരത്തിൽ അർജുനൻ ശരങ്ങൾ ചെയ്ത് മുന്നേറി. അശ്വത്ഥാമാവും വിടാതെ തന്നെ എതിർക്കണ കണ്ടപ്പോ പാർത്ഥൻ സംശപ്തകന്മാരെ വിട്ടു. എന്നിട്ട് ആ ബ്രാഹ്മണന് നേരെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ആനപ്പട, കുതിരപ്പട അത് മുഴുവൻ തകർത്തു നശിപ്പിച്ചു. അർജുനൻ ശരമെടുക്കുന്നതും തൊടുക്കുന്നതും മെയ്യുന്നതും ആർക്കും കാണാൻ സാധിക്കാത്ത വേഗത്തിലായിരുന്നു. എത്രയാ വേഗം എന്ന് പറഞ്ഞാൽ തീരില്ല. ദ്രോണപുത്രൻ കയറിയ തേര് വലിച്ചും കൊണ്ട് ആ നിയന്ത്രിക്കാൻ കഴിയാത്ത വേഗത്തിൽ കുതിരകൾ ആ അശ്വത്ഥാമാവിനെയും കൊണ്ട് പാഞ്ഞു. ഒരു തരത്തിൽ തേരിനെ നിയന്ത്രിച്ചുവെങ്കിലും ആ അർജുനനെയും ഭഗവാനെയും എതിർത്ത് യുദ്ധം ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ക്ഷീണിതനായിപ്പോയി ദ്രൗണി. കർണന്റെ പടയിൽ ചെന്ന് കയറി രക്ഷപ്പെട്ടു. ഈ സമയത്ത് പാണ്ഡവപക്ഷത്ത് യുദ്ധം ചെയ്തിരുന്ന പാണ്ഡ്യപ്പടയിൽ നിന്ന് പെട്ടെന്ന് വലിയൊരു ആരവം ഉയർന്നു കേട്ടു. നോക്കുമ്പോഴാണ് മാഗധനായ ദണ്ഡധാരൻ തന്റെ വലിയ ആനപ്പുറത്തിരുന്ന് ദാ പാണ്ഡവന്മാരെ ഇല്ലാതെയാക്കണു. ഭഗവാൻ പറഞ്ഞു അർജുനോട്, ഉടനെ തന്നെ അവനെ ഇല്ലാതെയാക്കണം. പാർത്ഥൻ അവന്റെ വില്ല മുറിച്ചു. 3 ക്ഷുരങ്ങൾ എഴുതും കൊണ്ട് ആ ശത്രുവിന്റെ മുഖവും കൈകളും അറുത്തു വീഴ്ത്തി എന്ന് തന്നെയല്ല, ആനയെ നിഗ്രഹിക്കുകയും ചെയ്തു. തന്റെ സഹോദരനെ വധിക്കണ കണ്ടപ്പോ ദണ്ഡൻ മറ്റൊരു ആനപ്പുറത്ത് കയറി അർജുനോടും കൃഷ്ണനോടും എതിരിട്ടു. അവിടെ മധ്യമ പാണ്ഡവൻ അവനെയും അവന്റെ വാഹനമായ ആനയെയും പരലോകത്തിലേക്ക് എത്തിച്ചു. പാണ്ഡവപ്പട അർജുനന് ചുറ്റിൽ നിന്ന് ആ വിലാളി വീരനെ വാഴ്ത്തി സ്തുതിക്കുകയാണ് ഉണ്ടായത്. പിന്നെ വീണ്ടും ദാ സംശപ്തകന്മാരുടെ നേർക്ക് തിരിഞ്ഞു. സംശപ്തകരുടെ മുന്നിൽ തിരിച്ചെത്തി കിരീടി എതിരാളികളെ കൊന്നുവീഴ്ത്താൻ തുടങ്ങി. കാലാൾപ്പടയും കുതിരകളും ആനകളും തേരുകളും പാണ്ഡവ ശരമാരിയിൽ തകർന്നു വീണ് നശിച്ചു. സർപ്പസദൃശമായ 3 അസ്ത്രം കൊണ്ട് സംശക്തന്മാരിൽ ഒരാളായിരിക്കുന്ന ഇന്ദ്രായുധപുത്രനെ പാർത്ഥൻ നിഗ്രഹിച്ചു. കൗരവപ്പട അർജുനനെ എതിർത്തു. ഒരു ഫലം ഉണ്ടായില്ല എന്നാണ്. തന്റെ മൂർച്ചയേറിയ ശരസമൂഹം കൊണ്ട് അത് മുഴുവൻ തകർത്തെറിഞ്ഞു അർജുനൻ. യുദ്ധഭൂമി മനുഷ്യരുടെയും ആനകളുടെയും കുതിരകളുടെയും ഒക്കെ ശവങ്ങളെ കൊണ്ട് നിറഞ്ഞു. കൗരവപ്പട എല്ലാ ശക്തിയും സകല ശക്തിയും ആർജിച്ച അർജുനോട് എതിർത്തു നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. അന്ന് കിരീടിയുടെ അസ്ത്ര സമൂഹത്തിൽ പെടാതെ രക്ഷപ്പെട്ട ആളുകൾ വളരെ കുറവായിരുന്നു. അതിവേഗം ആ സംശപ്തകരെ തുരത്തി അതിനുശേഷം കർണനുമായിട്ട് വേണ്ട യുദ്ധത്തിന് സന്നദ്ധനാവാൻ കൃഷ്ണൻ ഫൽഗുനനോട് ആവശ്യപ്പെട്ടു. ഇന്ദ്രൻ ദൈത്യരെ എന്നതുപോലെ ശേഷിച്ച സംശക്തകന്മാരെ മുഴുവൻ പാർത്ഥൻ നിഷ്പ്രയാസം കൊന്നുമുടിച്ചു. അർജുനന്റെ യുദ്ധവൈദഗ്ധ്യം കണ്ട് ഭഗവാൻ കടിഞ്ഞാണും കയ്യിൽ പിടിച്ച് ഒരു ചെറുപുഞ്ചിരിയോടുകൂടി രഥത്തിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ യുദ്ധക്കളം മുഴുവൻ ചുറ്റി നടന്നുകൊണ്ട് അവിടെ കണ്ട വിവിധ രംഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് ആർജിച്ച കിരീടിക്ക് യുദ്ധപരാക്രമത്തിന് തെളിവായി ഉദ്ധരിച്ചും കൊണ്ട് ആ അർജുനനെ വേണ്ട പോലെ അഭിനന്ദിച്ചു. നന്നായി അർജുന, പോരാളികളുടെ ശിരസ്സുകള്, വളകൾ, മോതിരങ്ങൾ അണിഞ്ഞ കരങ്ങൾ, സ്വർണം കെട്ടിച്ച അസ്ത്രങ്ങളും വില്ലുകളും എന്തൊക്കെയാ അവിടെ ചിന്നിച്ചെതറി കിടക്കണത് എന്ന് പറഞ്ഞാൽ തീരില്ല. ദുര്യോധനൻ കാരണം സംഭവിച്ച മഹാരൗദ്രമായ ഭാരതക്ഷയത്തിന് ഇതിലും വലിയ തെളിവുകൾ ആവശ്യമില്ല. അർജുനൻ ചെയ്ത ഈ കർമ്മം അർജുനനെ പോലെ സവ്യസാചിയായിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും യോജിച്ചത് തന്നെയായിരുന്നു. ഭഗവാൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ, തന്റെ സഹോദരി ഭർത്താവിനെ വേണ്ടതുപോലെ പ്രശംസിച്ചു. അർജുനന് യുദ്ധക്കളത്തിലെ ഈ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് സഞ്ചരിക്കുന്ന സമയത്താണ് കൗരവപ്പടയിൽ മറ്റൊരു യുദ്ധം നടക്കുന്നു. പാണ്ഡവപക്ഷത്ത് യുദ്ധം ചെയ്യുന്ന രാജാവ് യുദ്ധപാടവത്തോടുകൂടി ശത്രുപക്ഷത്ത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചുകൊണ്ട് മുന്നേറുന്നു. ഭീഷ്മദ്രോണാദികൾ എന്നല്ല, ഭൂമിയിലുള്ള ഏതു പടയാളികളെക്കാളും സമർത്ഥനാണെന്ന്
അഹങ്കരിക്കുന്ന പാണ്ഡ്യരാജനെ ദ്രോണപുത്രൻ പോരിന് വിളിച്ചു. ആ വെല്ലുവിളി സ്വീകരിച്ച പാണ്ഡ്യൻ ദ്രൗണിയുമായി ഏറ്റുമുട്ടി. പാണ്ഡ്യൻ നാലു ബാണങ്ങൾ കൊണ്ട് ഗുരുപുത്രന്റെ തേരിൽ പൂട്ടിയ കുതിരകൾ നാലിനെയും കൊന്നു. അശ്വത്ഥാമാവിന്റെ വില്ലിന്റെ ഞാൻ മുറിച്ചു. പുതിയ കുതിരകളെ പൂട്ടിയ തേരിൽ ഞാൻ മാറ്റിയ വില്ലിൽ ആ ബ്രാഹ്മണ യോദ്ധാവ് 1000 അസ്ത്രങ്ങൾ ഒരേ സമയം പ്രയോഗിച്ചു. പാണ്ഡ്യനോ അത് മുഴുവൻ മുറിച്ചു താഴെയിട്ടു. ദ്രൗണിയുടെ ചക്രരക്ഷകന്മാരെ നിഗ്രഹിച്ചു. ശത്രുവിനെതിരെ വലിയൊരു ശരവർഷമാണ് പിന്നീട് ദ്രൗണി നടത്തിയത്. പോരാട്ടം കണ്ടു നിന്ന ആളുകൾക്ക് പോലും മോഹാലുസ്യണ്ടായി ആ സമയത്ത്. പാണ്ഡ്യനോ വായവ്യാസ്ത്രം കൊണ്ട് തനിക്ക് നേരെ വന്ന ബാണങ്ങളെ ദൂരേക്ക് പറപ്പിച്ചു കളഞ്ഞു. ശത്രുവിന്റെ കുതിരകളെ കൊന്ന് ദ്രൗണി പകരം വീട്ടി. ദ്രൗണിക്ക് പാണ്ഡ്യനെ കൊല്ലാൻ സുവർണാവസരം കിട്ടിയെങ്കിലും പാണ്ഡ്യനെ തൽക്കാലം കൊന്നില്ല. കുറച്ചുനേരം യുദ്ധമാവാം എന്നാണ് വിചാരിച്ചത്. പാണ്ഡ്യൻ വലിയൊരു ആനപ്പുറത്ത് കയറി അവിടെ നിന്ന് അലറിക്കൊണ്ട് വജ്രതുല്യമായ ഒരു ശരം അശ്വത്ഥാമാവിന് നേരെ പ്രയോഗിച്ചു. അശ്വത്ഥാമാവോ വജ്രായുധമേറ്റ പർവ്വതം പോലെ യുദ്ധക്കളത്തിൽ വീണു. അധികം വൈകാതെ വർദ്ധിത വീര്യത്തോടെ ചവിട്ടേറ്റ പാമ്പിനെ പോലെ അശ്വത്ഥാമാവ് ചാടി എഴുന്നേറ്റു. 14 അസ്ത്രങ്ങൾ എടുത്ത് അതിൽ 5 എണ്ണം കൊണ്ട് ആ പാണ്ഡ്യന്റെ വാഹനമായിരിക്കുന്ന ആനയുടെ 4 കാലും തുമ്പിയും അരിഞ്ഞു വീഴ്ത്തി. 2 അസ്ത്രങ്ങൾ കൊണ്ട് രാജാവിന്റെ കൈകൾ മുറിച്ചു. ഒന്നുകൊണ്ട് പാണ്ഡ്യന്റെ തലയും താഴെ വീഴ്ത്തി. പാണ്ഡ്യരാജന്റെ സഹായത്തിനെത്തിയ 6 രഥീന്ദ്രന്മാരെ കൂടി നിഗ്രഹിച്ചപ്പോ 14 അസ്ത്രങ്ങളും ലക്ഷ്യസ്ഥാനം നേടി എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ആ മലയധ്വജൻ എന്ന പാണ്ഡ്യരാജൻ മരിച്ചു വീണു. പാണ്ഡ്യരാജന്റെ വധമറിഞ്ഞപ്പോ അർജുനൻ എന്താ ചെയ്ത് ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുക. അപ്പോ സഞ്ജയൻ പറഞ്ഞു, ആ ഉടനെ തന്നെ തന്റെ തേര് ശത്രുക്കൾക്കെതിരെ നയിക്കാനാണ് ശ്രീകൃഷ്ണന്റെ അടുത്ത് അർജുനൻ പറഞ്ഞത്. തന്റെ സഹോദരനായ ധർമ്മപുത്രർ പാണ്ഡ്യരാജാവിന്റെ മരണം കേട്ട് ചിലപ്പോൾ പേടിക്കുന്നുണ്ടാവും. അർജുനൻ വിചാരിച്ചു, കർണന്റെയും അർജുനന്റെയും നേതൃത്വത്തിൽ കുരുപാണ്ഡവ വീരന്മാര് തമ്മിൽ ഒരു പോരാട്ടം അവിടെ നടന്നു. അസംഖ്യം പേര് മരിച്ചു വീണു. കർണനും പാണ്ഡവരും ആ പോരാട്ടത്തിൽ മരണമടയുമെന്ന് പോലും ആളുകൾ കരുതി. അത്ര ഘോരം, അത്ര ഗംഭീരം, അത്ര ഭീഷണം. അവർ തമ്മിലുള്ള സംഘട്ടനം, ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, ആനകളുടെ ചിഹ്നം വിളി, ബാണങ്ങൾ വായുവിലൂടെ ചീറിപ്പോകുമ്പോൾ കേൾക്കുന്ന ഇരമ്പല്, യുദ്ധക്കളത്തിൽ അന്തരീക്ഷം ശബ്ദായമാനമായി മാറി. കർണൻ അനേകം പേരെ വധിച്ചുകൊണ്ട് മുന്നേറുന്നു. ശൃഞ്ജയരെയും പാഞ്ചാലരെയും പാണ്ഡവരെയും സൂതപുത്രൻ തന്റെ ശരജാലങ്ങളെ കൊണ്ട് അത്ഭുതപ്പെടുത്തി. ആ സമയത്താണ് ദുര്യോധനൻ പറഞ്ഞതനുസരിച്ച് ഒരാനപ്പട പാണ്ഡവന്മാരുടെ നേർക്ക് ഇങ്ങോട്ട് പാഞ്ഞു കയറി. അർജുനൻ അതിനെ മുഴുവൻ തന്റെ ബാണങ്ങളെ കൊണ്ട് തുരുത്തി ഓടിച്ചു. സഹദേവനും നകുലനും സാത്യകിയും ശരങ്ങളെയ്തപ്പോ പല ആനകളെയും അവയുടെ പുറത്തിരുന്ന് യുദ്ധം ചെയ്ത രാജാക്കന്മാരെയും അസ്ത്രജാലങ്ങളെ കൊണ്ട് താഴെ വീഴ്ത്താൻ അവർക്ക് സാധിച്ചു. നകുലൻ അങ്കന്റെ തലയേർത്തത് കണ്ടപ്പോ അങ്കന്മാര് കോപാകുലരായി ആ നകുലനെ വളഞ്ഞു. പാണ്ഡവരും പാഞ്ചാലരും സോമകന്മാരും നകുലനെ സഹായിക്കാൻ എത്തുന്നു. അനേകം കുംഭികൾ യുദ്ധഭൂമിയിൽ ചത്തുമലച്ചു. യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോകുന്ന ആനകളെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഏതായാലും ധാർത്തരാഷ്ട്ര സൈന്യത്തെ എതിർത്ത് നശിപ്പിക്കുന്ന സഹദേവനെ അതിൽ നിന്ന് തടഞ്ഞ് ദുശാസനൻ സഹദേവനുമായിട്ട് പോരാടി. ദുശാസനൊക്കെ മരിച്ചു എന്ന് ആദ്യം കേട്ടപ്പോ ആ കഥകളെ വീണ്ടും വിവരിക്കുകയാണ് ഇവിടെ സഞ്ജയൻ ചെയ്യുന്നത്. ആ പോരാട്ടം ഇരുവരുടെയും വില്ലുകൊണ്ടുള്ള വൈദഗ്ധ്യം വെളിപ്പെടുത്തുന്നതാണ്. ദുശാസനൻ ഇവിടെ നിന്ന് അങ്ങട് അയക്കണു, സഹദേവൻ അവിടുന്ന് തിരിച്ചയക്കണു. ദുശാസനൻ സഹദേവന്റെ വില്ലു മുറിച്ചപ്പോ തന്റെ വാളെടുത്ത് ശത്രുവിന് നേരെ വലിച്ചങ്ങട് എറിഞ്ഞു. ദുശാസനന്റെ അമ്പും വില്ലും ഞാണും ഒക്കെ തകർന്നുപോയി. ഉടനെ തന്നെ ദുശാസനൻ മറ്റൊരു വില്ലെടുത്തു. സഹദേവൻ ഒരസ്ത്രമെയ്ത് ദുശാസനന്റെ ശരീരത്തിൽ തറച്ചു കയറ്റി. ദുശാസനൻ മോഹാലസ്യപ്പെട്ടു വീണു. ദുശാസനന്റെ സാരഥി തേരെ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റി നിർത്തി. നകുലൻ കൗരവസേനയെ തുരത്തുന്ന കണ്ടപ്പോ കർണൻ ആ നകുലനുമായിട്ട് ഏറ്റുമുട്ടാൻ വന്നു. നകുലൻ പറഞ്ഞു, ദേവന്മാരെ എന്നോട് സന്തോഷിച്ചിരിക്കുന്നു,
നിന്നെ എനിക്ക് നേരിട്ട് യുദ്ധരംഗത്ത് കിട്ടിയത് തന്റെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുര്യോധന സുഹൃത്തിനെ ഇന്ന് ഞാൻ യുദ്ധത്തിൽ വധിച്ച് കൃതകൃത്യത നേടും എന്നും പറഞ്ഞുകൊണ്ടാണ് യുദ്ധം. യുദ്ധരംഗത്ത് വാക്കുകൊണ്ടല്ല ആയുധം കൊണ്ടാണ് പടവെട്ടേണ്ടത്. കഴിയുമെങ്കിൽ എന്നോട് നേരിട്ട് പോരാടിയിട്ട് സാമർഥ്യം പറയുക, അല്ലാതെ ഉണ്ണി നീ എന്നോട് ശക്തിയൊക്കെ എടുത്ത് ഒന്ന് പൊരുത് കാണട്ടെ, നിന്റെ ഗർവ് ഞാനിപ്പോൾ അവസാനിപ്പിച്ചു വരേണ്ടതെന്നാണ് കർണം മറുപടി പറഞ്ഞത്. പിന്നീട് ആ വില്ലിൽ നിന്നും ഉണർന്നുയർന്നു വന്ന ശരമാരി എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല. അവർ തമ്മിലുള്ള യുദ്ധം ജയാപജയങ്ങൾ നിർണയിക്കാവാനാവാതെ നിന്നു. കർണൻ ഘോരാകാരമെടുത്ത് നകുലന്റെ ആ തേരാളിയെ നിഗ്രഹിച്ചു, നാല് കുതിരകളെ കൊന്നു, തേര് നിശേഷം തകർത്തു. പാണ്ഡവൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി തന്റെ പരിഘമെടുത്ത് പ്രയോഗിക്കാൻ പുറപ്പെടുന്നു. കർണനോ ഒരു കൂരമ്പ് കൊണ്ട് ആ പരിഘവും തകർത്തു കളഞ്ഞു. കൈവശം ആയുധമൊന്നുമില്ല. ആ യുവ പാണ്ഡവനെ സൂതപുത്രൻ ഒന്ന് ക്ഷോഭിപ്പിച്ചു എന്നാണ്. കർണൻ തന്നെ വല്ലാതെ പീഡിപ്പിക്കണ കണ്ടപ്പോൾ നകുലൻ രക്ഷയില്ലാതെ ആ രംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടി. കർണനോ പിന്നാലെ പാഞ്ഞു ചെന്ന് ഞാനോടുകൂടിയ വില്ല് അവന്റെ കഴുത്തിലിട്ട് ഇങ്ങോട്ട് പിടിച്ചു നിർത്തി. നീ വെറുതെ അഹങ്കരിച്ച് ഓരോന്ന് പുലമ്പിയില്ലേ? ഇനിയും നീ പറയേ. അസ്ത്രമറ്റവനായ നീയ് മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൂടി പറയേ. നീ ശക്തന്മാരായ കൗരവന്മാരുമായി ഇനി പൊരുതരുത്. നിന്റെ തരക്കാരോടെ ഏറ്റുമുട്ടാൻ പാടുള്ളൂ. ഭേദപ്പെട്ടവരോട് ഇനി യുദ്ധത്തിന് പോകരുത്. ലജ്ജിക്കണ്ട, പൊക്കോ, നിന്റെ ഗൃഹത്തിലേക്ക് പൊക്കോ എന്നും പറഞ്ഞ് പരിഹാസത്തോടുകൂടി കർണൻ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. തല താഴ്ത്തി നകുലൻ ഏട്ടന്റെ തേരിൽ ചെന്ന് കയറി. കർണനോ വിജയഭേരി മുഴക്കി പാഞ്ചാലരുടെ ഇടയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു, അവരെ തകർത്തു. കർണൻ ചെന്നപ്പോ പാണ്ഡവ സൈന്യ നിരയിൽ ആക്രന്ദനം, ഉറക്കെയുള്ള കരച്ചിലുകള്, കുതിരകളും സൂതനും ചത്ത് ചക്രങ്ങൾ തകർന്ന്, തേരുകൾ നശിപ്പിക്കപ്പെട്ട്, ആനപ്പടയ്ക്കും കുതിരപ്പടയ്ക്കും നാശം വന്ന് പാണ്ഡവപക്ഷം തകർന്നുപോയി. സത്യത്തിൽ ഇവിടെ യുയിൽസുവിനെ ഉലൂകൻ തന്റെ പരാക്രമം കൊണ്ട് തടഞ്ഞു നിർത്തി. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഉലൂകൻ എതിരാളിയെ പരാജയപ്പെടുത്തി എന്ന് തന്നെയല്ല, പാഞ്ചാല സൃജയന്മാരെ അസ്ത്രങ്ങളെയ്ത് തോൽപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഗാന്ധാരനായിരിക്കുന്ന ശകുനി സുതസോമനുമായിട്ട് ഏറ്റുമുട്ടിയത്. സുതസോമൻ അനേകായിരം ബാണങ്ങൾ എയ്ത് ശകുനിയെ ആ അമ്പുകളെ കൊണ്ട് തോൽപ്പിക്കാൻ നോക്കി, പക്ഷെ തിരിച്ച് ഇങ്ങടെ അമ്പുകളെയ്തു. എന്നിട്ടോ സൂതനെയും കുതിരകളെയും ആ അസ്ത്രങ്ങളെയ്ത് തകർത്തു. സാമർഥ്യം കണ്ടപ്പോ സുതസോമനോ നിലത്തു നിന്ന് ചാടി വാളെടുത്ത് ശകുനിയുമായി ഏറ്റുമുട്ടി. ആ സൗബലൻ അസ്ത്രം കൊണ്ട് ആ വാള് മുറിച്ചു. അതെടുത്ത് ശക്തിയായി എറിഞ്ഞ് സുതസോമൻ ശകുനിയുടെ വില്ലു മുറിച്ചു. ശ്രുതകീർത്തിയുടെ രഥത്തിൽ കയറി രക്ഷപ്പെട്ടു. ശകുനിയോ മറ്റൊരു വില്ലെടുത്ത് പാണ്ഡവന്മാരുമായിട്ട് യുദ്ധത്തിന് വരുന്നു. യുദ്ധം, യുദ്ധം, യുദ്ധം. ആരൊക്കെ തമ്മിലാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ തീരില്ല. ഇതിനിടയിൽ കൃപാചാര്യർ ധൃഷ്ടദ്യുമ്നനെ ദാ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. കൃപാചാര്യരാൽ തടയപ്പെട്ട പാർശ്വതന് ഒരടി പോലും ഇളകാൻ പറ്റാണ്ടായി. ദ്രോണാചാര്യനെ വധിച്ചതിലുള്ള ഈർഷ്യ, പകരം വീട്ടണമെന്ന വാശി, അവർ തമ്മിലുള്ള സംഘട്ടനം കണ്ട് കാണികളും രണ്ടു പക്ഷമായി മാറി. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. അപ്പോ രണ്ടു പക്ഷമായി തിരിഞ്ഞ് ഓരോ പക്ഷത്ത്, കൃപാചാര്യന്റെ പക്ഷത്തും ധൃഷ്ടദ്യുമ്നന്റെ പക്ഷത്തും, കൃപാചാര്യർ ജയിക്കുമെന്ന് ഒരു പക്ഷം, ധൃഷ്ടദ്യുമ്നനാണ് വിജയമെന്ന് മറ്റൊരാള്. ധനുർവേദത്തിന്റെ മറുകര കണ്ട പാർശ്വതനെ കൃപൻ പല രീതിയിലും നിശ്ചേഷ്ടനാക്കി മാറ്റി. ധൃഷ്ടദ്യുമ്നന്റെ തേരാളി തന്റെ സ്വാമിയോട് ഒഴിച്ചു പോകുന്നതല്ലേ വിവേകം എന്ന് ചോദിക്കുന്നു. തന്റെ മനസ്സ് ക്ഷീണിച്ചിരിക്കുകയാണെന്നും ശരീരം വിയർക്കുകയാണെന്നും അതുകൊണ്ട് തേര് അർജുനന്റെയോ ഭീമന്റെയോ അടുത്തേക്ക് എത്തിക്കണമെന്ന് പാർശ്വതം പറഞ്ഞു. അതനുസരിച്ച് തേര് യുദ്ധരംഗം വിട്ടു. ഓടിപ്പോകുന്ന ധൃഷ്ടദ്യുമ്നനെ കണ്ട് കൃപാചാര്യർ പിന്നാലെ ശരജാലങ്ങൾ എയ്തു. തന്റെ ശംഖെടുത്ത് ഉച്ചത്തിൽ വിളിച്ച് ജയഭേരി മുഴക്കി. പാഞ്ചാലിനെ യുദ്ധരംഗത്ത് നിന്ന് തുരത്തി ഓടിച്ചു കൃപാചാര്യർ. ഈ സമയത്തോ ശിഖണ്ഡി കൃതവർമാവുമായിട്ട് യുദ്ധം. കൃതവർമാവ് യുദ്ധാരംഭത്തിൽ തന്നെ ശിഖണ്ഡിയുടെ വില്ല അറുത്തു.
മറ്റൊരു വില്ലെടുത്തു. കൃതമർവാവിന്റെ വില്ല് മുറിച്ച് അയാളുടെ നേരെ അസംഖ്യം വസ്ത്രങ്ങൾ എയ്തു. ശരീരം മുഴുവൻ ശരമേറ്റ കൃതവർമാവ് ചോരയിൽ മുങ്ങി. അവര് തമ്മിലുള്ള യുദ്ധം അവസാനം ഒരു ശരമെയ്ത് ശിഖണ്ഡിയെ താഴെ വീഴ്ത്തി. മോഹാലസ്യപ്പെട്ട ശിഖണ്ഡിയെയും കൊണ്ട് സൂതൻ അവിടുന്ന് ഇതാ രക്ഷപ്പെടുന്നു. തന്റെ ഭാഗത്തെ സൈന്യത്തിനേറ്റ പരാജയം അത് തീർക്കാനായിട്ടാണ് പാർത്ഥൻ പ്രത്യേകമായിട്ട് അന്ന് ശ്രദ്ധിച്ചത്. ത്രികർത്തന്മാരെ, ശിബിമാരെ, കുരുക്കൾ, സാല്വർ, സംശപ്തകർ ഇവരോടൊപ്പം നാരായണ സൈന്യവും ഒന്നുചേർന്ന് കിരീടിയോട് എതിർത്തുവെങ്കിലും അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല. ശക്രതുല്യനായ ശക്രപുത്രനായ അർജുന്റെ മുമ്പിൽ അവർ മുഴുവൻ നിഷ്പ്രഭരായി മാറി. സവ്യസാചി ഇരുകൈകളെ കൊണ്ടും ഗാന്ഡീവത്തിൽ നിന്ന് തുരുതുരെ എഴുതുവിട്ട ആ നിശിതമായ ശരജാലം കൊണ്ട് എതിരാളികൾ തളർന്നു, പലരും തകർന്നു. പലരെയും കാലപുരിയിലേക്ക് അയച്ചു അർജുനൻ. കോപാകുലനായി സത്യസേനൻ ഒരു തോമരം പാർത്ഥസാരഥിയുടെ നേർക്കയച്ചു. ഭഗവാൻ തന്റെ ഇടങ്കൈ പിളർന്ന് അത് ആ ഭൂമിയിൽ വന്ന് വീണു. ഭഗവാന്റെ കയ്യിൽ നിന്ന് ചമ്മട്ടിയും കടിഞ്ഞാണും കൈവിട്ടുപോയി. അർജുനൻ രഥം സത്യസേനന്റെ നേർക്ക് തിരിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. അവനെ ശരങ്ങളെ കൊണ്ട് തോൽപ്പിച്ച് അവന്റെ തല പടത്തലയ്ക്കൽ അരിഞ്ഞു വീഴ്ത്തി. ചിത്രവർമ്മനെയും നിഗ്രഹിച്ചു. പിന്നെ സംശപ്തകരുടെ നേരെ തിരിഞ്ഞു. അനേകം പേരെ കൊന്നുമുടിച്ചു. ചിത്രസേനന്റെ ശിരസ്സും നിഷ്പ്രയാസം കൊന്നു. സുശർമ്മന്റെ ആ കഴുത്തിന്റെ എല്ലിലേക്കൊരു ശരം പ്രയോഗിച്ചു. അതുകൊണ്ട് സംശക്തകന്മാര് മുഴുവൻ ചേർന്ന് അർജുനനെ എതിരിടുന്നു. അർജുനനോ? അർജുനൻ തിരിച്ച് അസ്ത്രങ്ങൾ അങ്ങോട്ട് എയ്തതോടുകൂടി അവരൊക്കെ പേടിച്ചോടാൻ തുടങ്ങി. അങ്ങനെ ആ സകല ശത്രു പക്ഷത്തെ സകല യോദ്ധാക്കളെയും തോൽപ്പിച്ച വിജയൻ ശത്രു സൈന്യത്തെ ഇല്ലാതെയാക്കി എന്ന് തന്നെ വേണം പറയാൻ. യുദ്ധത്തിൽ ശത്രുക്കളുടെ നേരെ എത്രയാണ് ശരങ്ങൾ അയച്ചത് എന്ന് പറയാൻ സാധിക്കില്ല. ധർമ്മപുത്രര് തന്റെ നേരെ വന്ന് ആ ദുര്യോധനുമായി ഏറ്റുമുട്ടി. മൂർച്ചയേറിയ 13 ശരങ്ങളെ കൊണ്ട് യുധിഷ്ഠിരൻ ദുര്യോധനന്റെ കുതിരകളെയും സാരഥിയെയും കൊന്ന് കൊടിയും വാളും ഭൂമിയിൽ മുറിച്ചു വീഴ്ത്തി ആ സുയോധനെ നല്ല പോലെ വലച്ചു. കുതിരകൾ ചത്ത് തേരിൽ നിന്ന് താഴെ ഇറങ്ങി വിഷണ്ണനായി നിൽക്കുന്ന ദുര്യോധനെ കണ്ടപ്പോ കർണനും ദ്രൗണിയും കൃപാചാര്യരും ഓടിയെത്തി. പാണ്ഡവരെല്ലാം യുധിഷ്ഠിരന്റെ സഹായത്തിനെത്തി. പിന്നീടുണ്ടായ യുദ്ധം ആനകളും കുതിരകളും കലാൾപ്പടയാളികളും രഥികളും ഏറ്റുമുട്ടുക, മരിച്ചു വീഴുക, വീണ്ടും ഏറ്റുമുട്ടുക, മരിച്ചു വീഴുക, എത്രയാ ശവങ്ങൾ! ആ ചോരക്കുളമായി മാറി, ആ പടക്കളം ചോരക്കളമായി മാറി എന്ന് പറയുന്നു. ഭീമനോ? കൗരവന്മാരിൽ പലരെയും അർജുനൻ ത്രികർത്തരെയും കൊന്നു. കർണൻ പലരെയും വധിച്ചു. ഭീമനാകട്ടെ അവിടെ ശത്രുപക്ഷത്തെ സകലരെയും തന്റെ കൈക്കരുത്തിന്റെ ബലം കൊണ്ട് ഇല്ലാതെയാക്കി. എതിർഭാഗത്ത് വലിയ ആൾനാശമുണ്ടാക്കിക്കൊണ്ട് ആ യുദ്ധം ദാ വൈകുന്നേരത്തിലേക്ക് എത്തുന്നു. ധൃതരാഷ്ട്രര് ചോദിച്ചു, തന്റെ പുത്രൻ ദുര്യോധനും ധർമ്മപുത്രനും തമ്മിലുള്ള യുദ്ധം എങ്ങനെയാ ഉണ്ടായത്? അപ്പൊ പറഞ്ഞു, പൗണ്ഡവ കൗരവ സൈന്യങ്ങൾ തമ്മിൽ ആ പൊരുതുന്ന സമയത്ത് ദുര്യോധനൻ ഒരു തേരിൽ കയറി തേരാളിയുടെ അടുത്ത് ധർമ്മപുത്രന്റെ അടുത്തേക്ക് തേരെത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ആ സഹോദരന്മാർ വീണ്ടും കുരുക്ഷേത്രത്തിൽ ഏറ്റുമുട്ടി. ദുര്യോധനൻ ധർമ്മപുത്രരുടെ വില്ല് ഒരു ശരം കൊണ്ട് മുറിച്ചപ്പോ യുധിഷ്ഠിരൻ മറ്റൊരു വില്ലെടുത്ത് ദുര്യോധന്റെ കൊടിയും വില്ലും മുറിച്ചു. ദുര്യോധനും മറ്റൊരു വില്ലെടുത്തു. രണ്ടുപേരും തമ്മിൽ ശരവർഷം. ചോരയണിഞ്ഞ് നിൽക്കുന്ന രണ്ടുപേര്. ഈ സമയത്ത് ദുര്യോധനൻ ഒരു ഉരുക്കുവേലെടുത്ത് ധർമ്മജന്റെ നേർക്ക് അയച്ചു. ധർമ്മപുത്രൻ അതിനെ ഖണ്ഡിച്ചു വീഴ്ത്തിയെന്ന് തന്നെയല്ല, ഒരു നിഷിതാസ്ത്ര പ്രയോഗത്തിലൂടെ അങ്ങയുടെ പുത്രനെ വ്യാമോഹിപ്പിച്ചു. എന്നിട്ടോ അവിടെ ദുര്യോധനൻ ഗദയുമായി ധർമ്മജനെ നിഗ്രഹിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ അദ്ദേഹം പൂക്കോടെറിഞ്ഞ വേല് ദുര്യോധനന്റെ മാറത്ത് വലിയ മുറിവുണ്ടാക്കി എന്ന് തന്നെയല്ല, ദുര്യോധനൻ മോഹാലസ്യപ്പെട്ട് ബോധം കെട്ടു വീഴുകയും ചെയ്തു. ഭീമൻ ഓടി വന്നവനെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോ ആ ഭീമസേനന്റെ പ്രതിജ്ഞയെ ഓർത്ത് ധർമ്മപുത്രർ തിരിച്ചുപോയി. അല്ലെങ്കിൽ ധർമ്മപുത്രരുടെ ശരമാരിയിൽ അന്ന് ആ സമയത്ത് തന്നെ ദുര്യോധനൻ ഇല്ലാതെയാവുമായിരുന്നു.
ഈ സമയത്ത് കൃതവർമാവ് ദുര്യോധനനെ സഹായിക്കാനായിട്ട് ഓടിവരുന്നു. ഭീമൻ ഗദയുമെടുത്ത് കൃതവർമാവുമായിട്ട് അത്യുഗ്രമായിട്ടുള്ള യുദ്ധം നടത്തി. 16-ാം ദിവസത്തെ യുദ്ധത്തിന്റെ അവസാനത്തിൽ തങ്ങൾക്ക് വിജയം സിദ്ധിക്കണം എന്ന് ആശിച്ച് കൗരവന്മാരെ കർണനെ മുന്നിൽ നിർത്തി വീണ്ടും യുദ്ധത്തിന് തന്നെ ഒരുങ്ങി. സാത്യകിയുടെ അടുത്താണ് അവർ ആദ്യം യുദ്ധം ചെയ്തത്. തന്റെ സൈന്യത്തിന്റെ മുൻനിരയിൽ സേനാനായകനായിട്ടുള്ള കർണൻ ദ്രുപദൻ തുടങ്ങിയ രാജാക്കന്മാരുടെ തങ്ങളുടെ സൈന്യവുമായി പോരാട്ടത്തിൽ ചേർന്നപ്പോ സമരം ഗംഭീരായി. വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ കൃഷ്ണാർജുനന്മാർ വരുന്നു. സവ്യസാചി തന്റെ ഗാന്ഡീവത്തിൽ തൊടുത്തുവിട്ട ശരജാലങ്ങൾ കൊണ്ട് ദിക്കുകളെ മുഴുവൻ മൂടി. അശ്വത്ഥാമാവ്, കൃപാചാര്യൻ, ദുശാസനൻ എന്നിവരുടെ വില്ലും തേരും കൊടിക്കൂറകളൊക്കെ ശരസമൂഹങ്ങളെ കൊണ്ട് ആ വില്ലാളി വീണ്ടും അറുത്തുമാറ്റി. കർണനോ തളരാതെ യുദ്ധം ചെയ്യുന്നു. പാണ്ഡവ വീരന്മാർ എല്ലാവരും യോജിച്ച് അദ്ദേഹത്തോട് എതിർത്തു നോക്കിയെങ്കിലും ഒരു ഗുണമുണ്ടായില്ല എന്നാണ്. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. അന്ധകാരം നിറഞ്ഞു. പൊടിപടലം എല്ലാ ദിക്കിലും ഉയർന്നു. ഇരുട്ട് വർദ്ധിച്ചു വരുന്നു. കൺമുമ്പിൽ നടക്കുന്നത് എന്താന്ന് കാണാൻ പോലും ആകാതെ പടയാളികൾ വിഷമിച്ചു. രാത്രി യുദ്ധത്തെ ഭയപ്പെട്ട കൗരവസേനാനികൾ തങ്ങളുടെ സൈന്യവുമായി കൈനിലയിലേക്ക് പടനിലങ്ങളിലേക്ക് തിരിഞ്ഞുപോയി. ജയം നേടി എന്ന് സന്തോഷിച്ച് പാണ്ഡവന്മാർ ജയാരവം മുഴക്കി തങ്ങളുടെ കൂടാരങ്ങളിലേക്കും മടങ്ങിപ്പോയി. ഈ സമയത്ത് പലതരത്തിലുള്ള വാദ്യധ്വനികൾ അവരുടെ അണികളിൽ നിന്ന് പാണ്ഡവരുടെ അണികളിൽ നിന്ന് ആഹ്ലാദസൂചകമായി മംഗളസൂചകമായി ഉയർന്നു. പോരാളികളുടെ നേതാക്കളായ തങ്ങളുടെയൊക്കെ നായക സങ്കല്പത്തിന് ഏറ്റവും യോജിച്ച ആ കൃഷ്ണാർജുനന്മാരെ പോരാളികൾ ഉറക്കെ ഉറക്കെ വാഴ്ത്തി സ്തുതിച്ചു. ഇവിടെ ദാ ഈ സമയത്ത് പിശാചുക്കളും രാക്ഷസന്മാരും ഹിംസ്ര ജന്തുക്കളുമൊക്കെ കൂട്ടം കൂട്ടമായി യുദ്ധക്കളത്തിലേക്ക് കടന്നു വന്ന് അവിടെ ഏതാ തിന്നും പുളച്ചും കൂത്താടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവിടെ നിർത്തണത്. പിന്നീട് കൗരവരെന്ത് ചെയ്തു എന്ന ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സഞ്ജയൻ മറ്റു കഥകൾ കർണ ദുര്യോധന സംവാദത്തിലൂടെ ശല്യന്റെ കർണസാരഥ്യ സ്വീകരണത്തിലൂടെ ത്രിപുരാഖ്യാനത്തിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യത് ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി.